ഓക്കെ നമ്മുടെ ലാപ്ടോപ്പിനെ പറ്റിയിട്ട് കാര്യമായിട്ട് സംസാരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം തന്നെ അറിയേണ്ട ഒരു കാര്യമുണ്ട് എത്ര രൂപയാണ് ഈ ഒരു സാധനത്തിനുള്ളത് അതായത് എഴുപത്താറായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയ്ക്ക് ഈ ഒരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതൊരു ഗെയിമിംഗ് ലാപ്ടോപ്പാണ് ബട്ട് ഗെയിമിംഗ് ലാപ്ടോപ്പ് മാത്രമല്ല നെനോവയുടെയും ഇൻറ്റലിൻ്റെയും ഒരു പാർട്ണർഷിപ്പിൽ പാർട്ട്ണർഷിപ്പിൽ ഉണ്ടായിട്ടുള്ളൊരു കിടിലം കാര്യം കാരണമെന്ന് വെച്ചാൽ ഇതാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് ഏജ് ഇപ്പോൾ ഉള്ള ലാപ്ടോപ്പ് ഗെയിമിംഗ് ലാപ്ടോപ്പ് അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ അകത്ത് നമുക്ക് കുറേ ഗെയിമിംഗ് കേപ്പബിലിറ്റീസ് നമുക്ക് ലെനോവയുടെ എ എഞ്ചൻ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എ ചിപ് സെറ്റ് യൂസ് ചെയ്തിട്ട് ചിപ്സെറ്റിനകത്തുള്ള ചിപ്സെറ്റ് വെച്ചിട്ട് നമുക്ക് അൺലോക്ക് ചെയ്ത് കിട്ടുന്നുണ്ട് അത് ഞാൻ ഇനി പറഞ്ഞു പോകുന്ന സമയത്ത് റിവ്യൂവിലേക്ക് നമ്മൾ കിടക്കപ്പോൾ അത് ഓരോ പോയിന്റിൽ എങ്ങനെയൊക്കെയാണ് ബെനിഫിറ്റ് ആവുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ലെനോവയുടെ എൽ ഒ ട്വൻറ്റി ഫിഫ്റ്റി അതായത് ഗ്രാഫിക് കാർഡ് വരുന്നത് ട്വൻ്റി ഫിഫ്റ്റി ആയിരിക്കും ആ വേരിയൻറ്റിന് അറുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ കേസ് അങ്ങനെ ഒരു കുറച്ചുകൂടി ബഡ്ജറ്റ് നിങ്ങൾക്ക് പിടിക്കും ില് ആ ഒരു മോഡൽ നോക്കാവുന്നതാണ് എന്റെ പ്രൊസസ്സർ നോക്കുന്ന സമയത്ത് ഐ ഫൈവ് ട്വൽത്ത് ആയിരിക്കും നമുക്ക് ഗ്രാഫിക് കാർഡായിട്ട് എൻ വി ഡി ജി ടി എസ് ആർ ടി എക്സ് ട്വന്റി ഫിഫ്റ്റി ഫോർ ജി ബി ആയിരിക്കും വരുന്നത് അതാണെങ്കിൽ നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും ആ ഒരു വേരിയന്റ് ജസ്റ്റ് ഞാൻ സ്പെക്ക് പറഞ്ഞു പോകാം ഐ ഫൈവ് ട്വൽത്ത് ജെൻ ആയിരിക്കും അതുപോലെ തന്നെ ഗ്രാഫിക് കാർഡ് വന്നിട്ട് ആർട്ടിഎക്സ് ട്വന്റി ഫിഫ്റ്റി ആയിരിക്കും വരിക വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ലാപ്ടോപ്പിന്റെ പേര് പറഞ്ഞില്ലേ എൽ ഒ ക്യൂ തേർട്ടി ഫിഫ്റ്റി എന്ന് അതുകൊണ്ട് തന്നെ ആ തേർട്ടി ഫിഫ്റ്റി സൂചിപ്പിക്കുന്നത് ഇതിനകത്തുള്ള ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്നത് തേർട്ടി ഫിഫ്റ്റി ആർട്ടിഎക് തേർട്ടി ഫിഫ്റ്റി സിക്സ് ജി ബി ആ എന്നുള്ളതാണ് അപ്പോൾ ഇനി നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് കിടക്കാം ഓക്കെ ഗ്രാഫിക് കാർഡ് കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിന്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം പ്രൊസസ്സർ വന്നിട്ട് ഐ ഫൈവ് തേർട്ടീൻ ഫോർ ഫിഫ്റ്റി എച്ച് എക്സ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പീ കോസും ഇ കോഴ്സും ഉണ്ട് എന്താണ് പി കോർ ഈ കോർ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ബിൽട്ടിനായിട്ടുള്ള എച്ച് എം സെവൻ സെവൻറ്റി ചിപ്സെറ്റ് വരുന്നുണ്ട് എൻ വി ഡിയ ജി ഫോഴ്സ് ആർ ടി എക്സ് തേർട്ടി ഫിഫ്റ്റി സിക്സ് ജിപിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വരുന്നത് ബൂസ്റ്റ് ക്ലോക്ക് എന്ന് പറയുന്നത് സെവൻറ്റീൻ തേർട്ടി ടു മെഗേർട്സ് ആണ് അതിൻ്റെ ടി ജി പി നോക്കപ്പോൾ നയൻറ്റി ഫൈവ് വാട്ട്സ് ആണ് വരുന്നത് അപ്പോൾ നിങ്ങൾ ചിലർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും എന്താണ് ഈ ഒരു ടി ജി പി എന്ന് പറയുന്നത് ടി ജി പി എന്ന് പറയുന്നത് ഒരു ഗ്രാഫിക് കാർഡിന് അതിൻ്റെ പെർഫോമൻസ് തരാനായിട്ട് എടുക്കുന്ന പവർ അതാണ് ഈ ടി ജി പി കൊണ്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ എത്രത്തോളം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നൂറ് ടി ജി പി ആണെന്നുണ്ടെങ്കിൽ ആ നൂറ് വോട്ട്സ് പവർ വേണം ഈ ഒരു ഗ്രാഫിക് കാർഡിന് ഏറ്റവും ആയിട്ടുള്ള പെർഫോമൻസ് തരാനായിട്ട് സിമ്പിൾ സ്റ്റോറേജിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് എം ഡോ ടു ഫൈവ് ട്വൽ ജി ബി എസ് എസ് ഡി ആണ് വരുന്നത് അതിന് നമുക്ക് രണ്ട് സ്ലോട്ട് എക്സ്ട്രാ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അപ് ടു വൺ ടി ബി വരെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ബഡ്ജറ്റ് എവിടെയൊക്കെ കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വൺ ടി വി ആക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇതിൻ്റെ പ്രൈസ് വെരി ചെയ്യാവുന്നതാണ് നല്ലത് വെരി ചെയ്യും കേട്ടോ ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ റെക്കമെൻഡേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു വൺ ടി ബി എങ്കിലും നിങ്ങൾ എസ് എസ് ഡി ഇട്ടിരിക്കണം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ കാര്യമെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ലേറ്റസ്റ്റ് ഗെയിമുകളും അത്യാവശ്യം നല്ല സൈസുണ്ട് നൂറ് ജി ബി നൂറ്റി പന്ത്രണ്ട് ജി ബി ഇപ്പം ഫോർബിഡൻ വെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് ജി ബി ആണ് പറഞ്ഞത് ഇപ്പോൾ കളിച്ച് നമ്മുടെ ഡേറ്റ എല്ലാം കൂടി ഒരു നൂറ്റി അൻപത് ജി ബി വരുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു ഫൈറ്റ്വൽ ജി ബി ആണെന്നുണ്ടെങ്കിൽ അവസ്ഥയൊക്കെ ഭയങ്കര കുറവായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി എന്താണ് സ്റ്റോറേജ് ഫോക്കസ്ഡ് ആയിട്ട് അത്യാവശ്യം വേണ്ട സ്പെക്കിളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഇത് ഒരു മാസമായിട്ട് ഞാൻ യൂസ് ചെയ്ത് വരുന്നതാണ് എനിക്ക് ഫ്രഷ് ബോക്സാണ് ലെനോ വായിച്ചതെന്ന് താങ്ക് നോവോ ആൻഡ് ഇൻഡൽ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തൊരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പ് ആക്ച്വലി ഒരു എമ്പതിനായിരം രൂപയ്ക്കകത്ത് നിങ്ങൾ ഒരു ബെസ്റ്റ് ഗെയിമിംഗ് ലാപ്ടോപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ് ബെസ്റ്റ് ബെസ്റ്റ് ചോയ്സ് ഞാൻ നൂറ് ശതമാനം നിങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തരാം കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എയ് കെ എന്ന് പറഞ്ഞിട്ടുള്ള ബഡ്ജറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഗ്രാഫിക് കാർഡ് കിട്ടുന്നുണ്ട് പ്രൊസസർ കിട്ടുന്നുണ്ട് അതായത് ഐ ഫൈ തേർട്ടീൻ ഞാൻ കിട്ടുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് കുറച്ച് എ ബെനിഫിറ്റ്സ് വരുന്നുണ്ട് ചുമ്മാ വെറുതെ ഇട്ടിരിക്കുന്നതല്ല ഈ എ ബെനിഫിറ്റ്സ് ഞാൻ എന്തൊക്കെയാണെന്നുള്ള രാാവേ ഇനി അങ്ങോട്ട് പോയപ്പോ ഞാൻ ഈ ലാപ്ടോപ്പിൻ്റെ അകത്ത് ഫോർ സാർ ഓസൺ ഫോറും ഫാർക്ക് റൈസിക്സും അതുപോലെ തന്നെ ഫോർബിഡിൻ ബെസ്റ്റും എല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട് ഫുൾ ചാർജർ ആണെന്നുണ്ടെങ്കിൽ ഫോർ സോറൈസൺ ഫോർ എക്സ്ട്രീം ഗ്രാഫിക്സിൽ അതായത് ടോപ്പ് ഗ്രാഫിക്സിൽ നമുക്ക് ഒരു മണിക്കൂറോളം കളിക്കാൻ പറ്റും ചാർജർ കണക്ട് ചെയ്യാതെ തന്നെ ഇതിനകത്തൊരു ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് പെർഫോമൻസ് എന്ന് പറയുന്നത് ചാർജർ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അൾട്ടിമേറ്റ്ലി കിട്ടും എന്നുള്ളതാണ് സാരം എക്സ്ട്രീം ഗ്രാഫിക്സ് ഇട്ടിട്ടും ഒരു തവണ പോലും ഹിക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ലാപ്ടോപ്പ് കാണിച്ചിട്ടില്ല വിച്ച് ഈസ് വെരി നൈസ് ഇനി ഡിസ്പ്ലേ ഫിഫ്റ്റീൻ പോയിൻറ്റ് സിക്സ് ഇഞ്ചിൻ്റെ ഒരു ഐ പി എസ് ഫുൾ എച്ച് ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് നിറ്റ്സ് ആണ് അതിന്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഒരു ആന്റി ഗ്ലിയർ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെന്റ് എസ് ആർ ജി ബിയും ബ്രാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജി സിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് ആണ് ഇതിന്റെ റിഫ്രഷ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ഫുൾ എച്ച് ടെൻ എയ്റ്റി പിയിലുള്ള ഒരു വെബ് ക്യാമും കൂടി നമ്മുടെ ലാപ്ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലാപ്ടോപ്പിൻ്റെ സ്പെക്കുകളും അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഓവർവ്യൂ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഡിസൈനും അതിൻ്റെ അകത്തുള്ള പോട്ടുകളും ബാക്കിയുള്ളതെല്ലാം കാര്യമായിട്ട് തന്നെ നോക്കാം വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ ടു പോയിന്റ് ത്രീ എയിറ്റ് കെ ജീസാണ് വരുന്നത് സോ ടു പോയിന്റ് ത്രീ എയ്റ്റ് കെ ജി എന്ന് പറയുന്ന സമയത്ത് ഇതിൻ്റെ വെയിറ്റ് മാനേജ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഞാൻ അതാ ഇങ്ങനെതാ മൂന്ന് പേരല്ല വിളിച്ചു കഴിഞ്ഞാലും എനിക്ക് ഒരു സൈഡിലേക്ക് ഒരു വെയിറ്റ് കൂടുതലായിട്ടോ ഒരു സൈഡിലേക്ക് വെയിറ്റ് കുറവായിട്ടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല എനിക്ക് ഭയങ്കര ഭയങ്കര ബാലൻസ് ചെയ്തിട്ടാണ് ഇതുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്യാരി ചെയ്യാനായിട്ട് കുറച്ച് എളുപ്പമാണ് ഓബ്വിയസ്ലി യെസ് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട് അത്യാവശ്യം നല്ല പാടുള്ളതാണ് ഇത് നമുക്ക് ഈസി ആയിട്ട് ചുമ്മാ എടുത്തുകൊണ്ട് പോകാനായിട്ട് പറ്റും ഇപ്പോൾ ഒരു കയ്യിൽ തന്നെ ക്യാരി ചെയ്തു കഴിഞ്ഞാലും വലിയ കൈ കഴിച്ചു പൊട്ടുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ലെനോവയുടെ ബ്രാൻഡ് കാണാൻ പറ്റും റൈറ്റിലായിട്ട് എൽ ഓ ക്യൂ ഒരു വലിയൊരു ബ്രാൻഡിംഗ് ഷൈനി ബ്രാൻഡിങ്ങില് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഓപ്പൺ ആക്കി കഴിയുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ചാൽ എൽ ക്യൂ ബേസ് ചെയ്തിട്ടുള്ള ഒരു പവർ ബട്ടൺ നടുക്കായിട്ട് തന്നെ കാണാൻ പറ്റും ഫിഫ്റ്റീൻ പോയിന്റ് സിക്സ് ഇഞ്ചിൻ്റെ സ്ക്രീനും പിന്നെ തൊട്ട് താഴെയായിട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ ആർ ജി ബി സപ്പോർട്ട് ചെയ്തിട്ടുള്ള കീബോർഡ് ആ ഒരു ഗെയിമിങ് കീബോർഡ് പിന്നെ ട്രാക്ക് പാഡ് അത്യാവശ്യം നല്ലൊരു ട്രാക്ക് പാഡും വലിയൊരു ട്രാക്ക് പാഡ് തന്നെ ലെനോ കൊടുത്തിട്ടുണ്ട് സോ ഇനി ഇതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം എന്ന് വെച്ചാൽ ഒരു ലാപ്ടോപ്പിൻ്റെ കാര്യം പറയുന്ന സമയത്ത് ലാപ്ടോപ്പ് എന്നല്ല ഒരു ഗെയിമിങ് കമ്പ്യൂട്ടറിൻ്റെ കാര്യവും എന്തിൻ്റെ എന്തൊരു ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ കാര്യം ഈവൻ ക്യാമറയുടെ കാര്യം എടുത്താൽ തന്നെ തെർമൽസ് എന്ന് പറയുന്നത് ഭയങ്കര ആണ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ ഒരു ഒരു മണിക്കൂർ കഴിയുന്ന സമയത്ത് ഓവർഹീറ്റായി തുടങ്ങും അതിന് ആയിട്ടുള്ള ഒരു തെർമൽസ് അല്ലെങ്കിൽ തെർമൽ സപ്പോർട്ട് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു മണിക്കൂർ കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ല അത് ചെയ്യും അതേപോലെ തന്നെയാണ് ലാപ്ടോപ്പിന് ഇത്രയും വലിയ പെർഫോമൻസും ഇത്രയും വലിയ പവറുള്ള ഒരു ലാപ്ടോപ്പിന് തെർമൽസ് ഭയങ്കര അത്യാവശ്യമാണ് ലെനോവയുടെ ഹൈപ്പർ തെർമൽ ചേംബർ ടെക്നോളജിയാണ് ദൈവം കാണുന്നത് ഇതെങ്ങനെയാണ് പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ചൂട് കാറ്റുകൾ മൊത്തവും പുറകിലേക്കാണ് പോകുന്നത് മനസ്സിലായോ അതായത് ഈ ഒരു ഭാഗത്ത് നിന്ന് അതായത് ഈ ഒരു ഈ ഒരു ഹാഫ് ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഫ്രണ്ടിലേക്കാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കോ ട്രാക്ക് പാഡിൻ്റെ ഭാഗത്തേക്കോ കീബോർഡിൻ്റെ ഭാഗത്തേക്കോ സ്ക്രീനിൻ്റെ ഭാഗത്തേക്കോ ഒന്നും ഈ ചൂട് കാറ്റ് വരാതെ ഇതിൻ്റെ പുറകിലൂടെ കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ആൻഡ് ഇവിടെ ഒരു ഹിഞ്ച് പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് കണ്ടോ ലാപ്ടോപ്പ് നമ്മളൊരു ടേബിളിൽ വെക്കുന്ന സമയത്തായാലും ഈ ഒരു ഭാഗം ഒന്നും മറിഞ്ഞു പോവാതെ അല്ലെങ്കിൽ കവറപ്പ് ആവാതിരിക്കാനായിട്ട് ഒരു ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എയർ ഇൻടേക്ക് ആൻഡ് ഔട്ടിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു സ്പേസ് തന്നെ ഇവിടെ ക്രിയേറ്റ് ആവും അപ്പോൾ നമുക്ക് തെർമൽസ് പ്രോപ്പറായിട്ട് പോകും ും ഇതാണ് സംഭവം എക്സ്ട്രീം മോഡിൽ പത്ത് വേർഡ്സിന്റെ ഇമ്പ്രൂവ്മെന്റ് ആണ് നമ്മുടെ ഹൈപ്പർ ചേമ്പർ തെർമൽ ടെക്നോളജി കൊണ്ടുവരുന്നത് അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കാര്യം വെച്ചാൽ ഇതിൻ്റെ പുറകിലേക്ക് ഇപ്പം നമ്മൾ പുറകിലേക്ക് മാത്രം കൈ വെച്ച് നോക്കിയാലേ ഇതിനകത്ത് ചൂട് കാറ്റ് പുറത്തേക്ക് വിടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ അല്ലാതെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ സൈഡിലേക്കോ കൈയിലേക്കോ ഒന്നും നമുക്ക് ഫീൽ ചെയ്ത് വരില്ല അപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കും എന്താണ് ഇങ്ങനെ കയ്യിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നം പൊള്ളുവോ അങ്ങനെ പൊള്ളലൊന്നുമല്ല നമ്മൾ ലോങ് ടേമിൽ ഗെയിം കളിക്കുന്ന സമയത്ത് നമ്മുടെ കൈ

ലൈക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും അതിനേക്കാളും നല്ലത് ഇത് കറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ ചൂട് കാറ്റൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് ബാക്കിലേക്കാണ് ഇജക്ട് ചെയ്ത് വിടുന്നത് ഫ്രണ്ടിലേക്ക് ഒന്നും തന്നെ വരില്ല വിച്ച് ഈസ് വെരി നൈസ് ആൻഡ് തെർമൽ സപ്പോർട്ട് ഭയങ്കര നന്നായിട്ടുണ്ട് ഗെയിം നമ്മൾ എക്സ്ട്രീം ഗ്രാഫിക്സിൽ ഒരു മണിക്കൂറൊക്കെ കളിച്ച് കഴിഞ്ഞാലും ഏകദേശം ഒരു അറുപത്തെട്ട് ഡിഗ്രിയൊക്കെ വരെ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ടെമ്പറേച്ചർ പോകുന്നുള്ളൂ വിച്ച് ഈസ് വെരി ഗുഡ് എയർഫ്രോയുടെ കാര്യം എടുത്ത് തന്നെ പറയണം ഭയങ്കര നല്ല എയർഫ്ലോ ടെക്നോളജി ആണ് നോവ് കൊണ്ടുവന്നിട്ടുള്ളത് വെരി നൈസ് വെരി നൈസ് അത് ഞാൻ ലൈക്ക് മീ അഷോർട്ട് ആയിട്ടുള്ള സാധനം ലാപ്ടോപ്പിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ കോമ്പാക്റ്റ് ആയിരിക്കണം ഒരു വെസിറ്റിലിറ്റി അതായത് നമുക്ക് എവിടെ വേണോ കൊണ്ടുപോകാനായിട്ടുള്ളൊരു പരിപാടി അങ്ങനെ നോക്കപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കിഡിലൻ ചാർജിങ് ടെക്നോളജി ഉണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാര്യം ഒരു ലാപ്ടോപ്പിൽ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതേപോലൊരു ചാർജിങ് ടെക്നോളജിയാണെന്ന് എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ബിക്കോസ് ഒരു പട പട പടാന്ന് അതായത് നാൽപ്പത് മിനിറ്റ് ഉണ്ട് ഇപ്പോൾ ഒരു പത്ത് പെർസെൻറ്റേജ് ചാർജിലാണ് നിങ്ങൾ പത്ത് പെർസെൻറ്റേജ് നിങ്ങളുടെ ലാപ്ടോപ്പിൽ ചാർജ് ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അത ഇവിടെയുള്ള ഈ ഒരു ചാർജിംഗ് പോർട്ടിലേക്ക് നമ്മുടെ പവർ കേബിൾ കണക്ട് ചെയ്തു പവർ കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത് മിനിറ്റ് മുപ്പത് നാൽപ്പത് മിനിറ്റിനകത്ത് ഫുൾ ചാർജ് ആവും പറഞ്ഞാൽ വിശ്വസിക്കുമോ സൂപ്പർ റാപ്പിഡ് ചാർജ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട് അതായത് പത്ത് മിനിറ്റ് നിങ്ങൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർട്ടി പെർസെൻറ്റേജ് നിങ്ങൾക്ക് കപ്പാസിറ്റി കിട്ടും മുപ്പത് മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ എൺപത് മിനിറ്റ് കിട്ടും അറുപത് മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ചാർജ് ആവും അതും നൂറ്റി നാപ്പത് വോട്ട്സിൻ്റെ ഒരു ടൈപ്പ് സി ചാർജിങ് സപ്പോർട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടല്ലോ ലോവോ വിറ്റ് ഈസ് വെരി നൈസ് ഡിസ്പ്ലേയുടെ കാര്യം പറയുന്ന സമയത്ത് പതിനൊന്ന് മിലിറ്ററി ഗ്രേഡ് ടെസ്റ്റുകൾ ഈ ഡിസ്പ്ലേ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ നോ ഡൗട്ട് അറ്റ് ദ സെയിം ടൈം എനിക്ക് ഫീൽ ചെയ്ത കാര്യമെന്ന് വെച്ചാൽ വ്യൂവിങ് ആംഗിൾസ് ഈസ് വെരി നൈസ് പറയാതിരിക്കാൻ വയ്യ ഇതിലിപ്പോൾ ഗെയിം ഓപ്പണാക്കി വെച്ചിരിക്കുകയാണ് ചില നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ചില ലാപ്ടോപ്പിൽ ഇങ്ങനെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു വ്യൂ കാണൂലില്ല ഇത് സൈഡിലിരിക്കുന്നവർക്കും എല്ലാവർക്കും നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് അറ്റ് ദ സെയിം ടൈം നല്ല ബ്രൈറ്റ്നസ്സും ഉണ്ട് ബ്രൈറ്റ്നസ് മാത്രമല്ല കളർ റീപ്രൊഡക്ഷനും കളർ നമുക്ക് ആ ഒരു പഞ്ചൻ്റായിട്ട് എടുത്ത് കാണിക്കുന്നതൊക്കെ ഭയങ്കര നന്നായിട്ടുണ്ട് ആക്ച്വലി ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഇപ്പോൾ ഒരു മൂന്ന് നല്ല എനിക്കിഷ്ടപ്പെട്ട മെയിൻ ആയിട്ടുള്ള കാര്യം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനകത്തുള്ള ഡിസ്പ്ലേ എന്തായാലും ഞാൻ എടുത്ത് പറയും ബിക്കോസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി കീബോർഡിനെ പറ്റി സംസാരിക്കാം ലെനോ എല്ലോ ക്യൂ തേർട്ടി ഫിഫ്റ്റിയുടെ കീബോർഡ് നമുക്ക് ഫോർ സോൺ ബാക്ക്ലെറ്റ് വരെ നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാനായിട്ട് പറ്റും കീ ട്രാവൽ എന്ന് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് മില്ലിമീറ്റർ ആണ് അപ്പോൾ എന്താണ് കീ ട്രാവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് അതായത് നമ്മൾ ഒരു കീൽ അമർത്തുന്ന സമയത്ത് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് ഈ കീ ട്രാവൽ എന്ന് പറയുന്നത് അത് ഏറ്റവും കുറഞ്ഞിരിക്കുന്നതാണ് അത്രയും നല്ലത് സൗണ്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ സീരീസിൻ്റെ നോമിക് സപ്പോർട്ടാണ് ഇതിനകത്ത് വരുന്നത് അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇൻ്റൽ ഈ ഒരു പ്രോസസ്സറിനെ പറ്റിയിട്ട് കാര്യമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കണം കാര്യം അതിനകത്തുള്ള ഈ ഒരു എ ഐ ഇൻ്റഗ്രേഷൻ ഭയങ്കരമായിട്ട് നമ്മുടെ ഗെയിമിങ് എക്സ്പീരിയൻസിനെ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് സോ ടെക്നിക്കലി എയ്റ്റീൻ എയ്റ്റി തൗസൻഡ് റുപ്പീസിൻ്റെ അകത്തുള്ളൊരു ലാപ്ടോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കട്ട് ഓഫ് ചെയ്ത് കളയേണ്ടി വരും ഒരുപാട് ഗെയിം പെർഫോമൻസിന് നമ്മൾ കുറേ കുറേയൊക്കെ ബാധിക്കും എന്തായാലും എന്തായാലും ഒരു ലക്ഷം രൂപയ്ക്ക് മേളിലോട്ടുള്ള ലാപ്ടോപ്പ് എടുത്തിട്ട് ഒരു ഒന്നര ലക്ഷം രൂപയുടെ മേളിലോട്ടുള്ള ലാപ്ടോപ്പ് എടുത്തിട്ട് എങ്ങനെ പോലും നല്ല ഹൈ സൂപ്പർ കിടിലം പെർഫോമൻസ് ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ ബട്ട് എയ്റ്റി തൗസൻഡ് റുപ്പീസിൻ്റെ അകത്ത് നമുക്ക് ഇതിനകത്ത് ഏറ്റവും കിടിലം പെർഫോമൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇൻറ്റലിൻ്റെ ആ ഒരു പ്രൊസസിൻ്റെ അകത്തുള്ള എ ആണ് ഗെയിമിങ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നല്ലതാണ് ഏത് ഗെയിം നമ്മൾ ഇതിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അത് കളിക്കാൻ നോക്കിക്കഴിഞ്ഞാലും അതിനനുസരിച്ച് ഏറ്റവും ഹയസ്റ്റ് ഗ്രാഫിക്സ് ഇട്ട് നമുക്ക് കളിക്കാൻ പറ്റും ഇപ്പോൾ ഫോർബ് ഇൻവെസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ അതിന് നമുക്ക് ഏറ്റവും അൾട്രാഗ്രാഫിക്സിലിട്ട് കളിക്കാൻ പറ്റും ഇനി ഫോർ ജോറേഷൻ ഫോർ നമുക്ക് എക്സ്ട്രീം ഗ്രാഫിക്സിലിട്ട് കളിക്കാൻ പറ്റും ഫാർക്കറി സിക്സ് നമുക്ക് എക്സ്ട്രീം ഗ്രാഫിക്സിലിട്ട് കളിക്കാൻ പറ്റും ഏത് ഗെയിമാണോ നിങ്ങൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതിൻ്റെ എക്സ്ട്രീം ഗ്രാഫിക്സിൽ നമുക്ക് കളിക്കാൻ പറ്റും പറ്റുമുള്ളൊരു കോൺഫിഡൻസ് ഈ ലാപ്ടോപ്പിൽ നിന്ന് കിട്ടും അതിനകത്ത് ഇപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു റേഷ്യോ നോക്കഴിഞ്ഞാൽ ഏറ്റവും കുറച്ച് പവർ എടുത്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് തരാം എന്നുള്ളതാണ് ഈ ഒരു പ്രൊസസിറിൻ്റെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ലാപ്ടോപ്പിലുള്ള ഏറ്റവും വലിയൊരു എ എ സംഭവമെന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ്ലി എ എന്ന് ഞാൻ പറയുന്നില്ല ഇത് ആ ഒരു ലാപ്ടോപ്പിൻ്റെ അകത്തുള്ള കോഴ്സും അതുപോലെ തന്നെ എ എ ഇൻറ്റഗ്രേഷനും കൂടി ചേർത്ത് അവർ കൊണ്ടുവരുന്ന സംഭവമാണ് ഇൻ്റർനില ഈ ഒരു പ്രൊസസ് നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കോഴ്സും പി കോഴ്സും ഉള്ളതായിട്ട് ഈ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി കോറാണ് അതായത് ഇപ്പോൾ ഇത് കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ പറയണമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാണ് ഇന്ന് ലാപ്ടോപ്പ് ഓപ്പണാക്കി അതിനകത്തൊരു വേർഡ് ഓപ്പണാക്കി അല്ലെങ്കിൽ ഒരു പി പി ടി ഓപ്പൺ ആക്കി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ സ്പോട്ടിഫൈ ഓപ്പൺ ആക്കി അപ്പോൾ സ്പോട്ടിഫൈ ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇ കോറായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത് അതായത് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുക അതായത് പവറൊക്കെ കുറച്ചെടുത്ത് എന്നാൽ ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യാനായിട്ടുള്ള എല്ലാ എഫിഷ്യൻസിയും കൊടുത്ത് കറക്റ്റായിട്ട് ചെറിയ ചെറിയ ടാസ്കളൊക്കെ ഹാൻഡിൽ ചെയ്യാന്നുള്ളതാണ് ഇ കോറിൻ്റെ എന്ന് പറയുന്നത് അതായത് ഈ കോറിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിന് കുറച്ചൊന്ന് എഫിഷ്യൻ്റായിട്ട് വയ്ക്കുക ആയിട്ട് വർക്ക് ആവുന്ന റെസ്പോൺസീവ് ആയിട്ട് വയ്ക്കുക വിതൗട്ട് ലൂസിംഗ് എ ലോട്ട് ഓഫ് പവർ ഇനി പി കോഴ്സ് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഇറ്റ്സ് ഓൾ അബൌട്ട് പെർഫോമൻസ് ഇന്റലിന്റെ ആൾഡർ ലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊസസർ ഇറങ്ങിയ സമയത്ത് സീരീസ് ഇറങ്ങിയ സമയത്ത് അവർ കൊണ്ടുവന്നിട്ടുള്ള ഹൈബ്രിഡ് ആർക്കിടെക്റ്റിലാണ് ഈ ഒരു സംഭവം വരുന്നത് പി കോഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി പെർഫോമൻസിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കോറുകളും കൊടുക്കുക അതായത് ഗെയിമുകൾ അല്ലെങ്കിൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയ്സ് അല്ലെങ്കിൽ ത്രീ ഡി മോഡലിംഗ് സോഫ്റ്റ്വെയ്സ് അല്ലെങ്കിൽ ഇപ്പം മായ അല്ലെങ്കിൽ ഈ ത്രീ ഡി നമ്മൾ ഈ വി എഫ് എക്സ് ഒക്കെ ചെയ്യുന്ന സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ അല്ലെങ്കിൽ അവിഡ് ഇതേപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യപ്പോൾ ഈ പെർഫോമൻസ് കോറുകളായിരിക്കും അതിന് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ഈ ഒരു കോറുകൾ ഇതിൻ്റെ പെർഫോമൻസ് ബൂസ്റ്റ് ചെയ്തുകൊണ്ട് പെർഫോമൻസിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ ടാസ്കുകൾക്ക് എഫിഷ്യൻസി കോറും ഉണ്ട് എന്നാൽ ഈ ഹൈ എൻഡ് പെർഫോമൻസ് നമുക്ക് കിട്ടേണ്ട ടാസ്കൾക്ക് പി കോഴ്സും ഉണ്ട് അതാണ് സംഭവം ഇന്ത്യയിൽ ഇതിൻ്റെ അകത്ത് ഒരു ന്യൂറൽ എൻജിൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ന്യൂറൽ എഞ്ചിനാണ് എ എന്ന് പറയുന്നത് സോ ബേസിക്കലി ഇൻറ്റല് അതിനകത്തൊരു സെറ്റ് ഓഫ് എ ഐ കേപ്പബിലിറ്റീസ് കൊണ്ടുവരും അതിനെ നമ്മുടെ മാനുഫാക്ചറേഴ്സ് ഫോർ എക്സാമ്പിൾ എനോവ എടുത്തതിനു ശേഷം അവരുടേതായിട്ടുള്ള കുറേ സാധനങ്ങളും കൂടി ആഡ് ചെയ്ത് അവരുടെ യു എ ഐ ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു സെറ്റപ്പ് സെറ്റപ്പാക്കി എടുക്കും അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഉപകാരപ്രദമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൽ അതായത് നമ്മുടെ അഡോ പ്രീമിയർ പ്രോയോ അല്ലെങ്കിൽ വണ്ടർഷെയർ ഫിലിമോറയോ ഒക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറേ ടാസ്ക്കുകൾ നമുക്ക് എയിൻ്റ് ഹെൽപ്പ് യൂസ് ചെയ്ത് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫാസ്റ്റായിട്ടും ചെയ്യാൻ പറ്റും സീൻ ഡിറ്റക്ഷൻ ആയാലും ഓട്ടോ ഫ്രെയിമിങ് ഓട്ടോ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ഈ ഒരു ഫേസിനെ മാത്രം ട്രാക്ക് ചെയ്തുകൊണ്ട് ഫ്രെയിം ചെയ്യാനായിട്ട് യൂഷ്വലി നമ്മുടെ പ്രീമിയർ പ്രോയിലൊക്കെ നമ്മൾ മാനുവലി ചെയ്യണം ഇപ്പം മാനുവലി ചെയ്താലും ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു കഴിഞ്ഞാലും പുറ ചില സമയത്തൊക്കെ ഭയങ്കര മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഏത് ഹെൽപ്പോട് കൂടി കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും വിഷ്വൽ എഫക്ട്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൽ നമ്മൾ ഒരു ദിവസമൊക്കെ എടുത്ത് നമ്മൾ എടുക്കുന്ന ടാ ചെയ്തെടുക്കുന്ന എഡിറ്റിംഗ് പ്രോസസ്സ് മിനിറ്റുകൾ കൊണ്ട് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ അതായത് വീഡിയോയ്ക്കകത്ത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചുകൂടി ഹൈ എൻഡ് ടാസ്കൾ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ റോട്ടോ ചെയ്തെടുക്കണം ആഫ്റ്റർ എഫെക്സിലൊക്കെ അപ്പോൾ അതൊന്നും ഇല്ലാതെ കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഏടെ യൂസ് അല്ലെങ്കിൽ ഏ ക്യാപ്പബിലിറ്റീസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫോട്ടോ എഡിറ്റിംഗ് ബാക്കിയുള്ള സോഫ്റ്റ്വെയ്സ് നോക്കിക്കഴിഞ്ഞാൽ ബ്ലെൻഡർ ആവട്ടെ ഒഡാസിറ്റി ആവട്ടെ ഡിഫ്യൂഷൻ ആവട്ടെ ഇതൊക്കെ വി എഫ് എക്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറേ സോഫ്റ്റ്വെയർസ് ആണ് കേട്ടോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ജിംബിൻ്റെ ഒരു പ്ലഗിനിൻ ഉണ്ട് പ്ലഗിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജനറേറ്റീവ് ചെയ്യാൻ ഫീച്ചേഴ്സ് ഈ ഒരു സോഫ്റ്റ്വെയ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതായത് ഫോർ എക്സാമ്പിൾ മ്യൂസിക് സെപ്പറേഷൻ അതുപോലെ തന്നെ ഇമേജ് ടെക്സ്റ്റിനെ നമുക്ക് ഇമേജ് ആക്കാൻ പറ്റും ഒരു മ്യൂസിക് ആക്കാൻ പറ്റും ഒരു എക്സ്ട്രീം ഫീച്ചേഴ്സ് ഇല്ലേ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്തായാലും അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ആയിട്ടുള്ള വർക്കുകൾ ചെയ്യുന്ന സമയത്ത് അതിനെ നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ലൈഫ് ഭയങ്കര ഈസി ആക്കാൻ പറ്റും ആൻഡ് ഇതിൻ്റെ ഓരോ അപ്ഡേറ്റുകൾ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി 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 തന്നെ ചെയ്യണം എന്നാൽ ഈ ഒരു ഈ ഒരു ലാപ്ടോപ്പ് എന്ന് പറയുന്നത് ഭയങ്കര മാറ്റമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ പോണേ ഇനി ഈ ലാപ്ടോപ്പിൻ്റെ അകത്തുള്ള കുറച്ച് പോട്ടുകൾ നോക്കാം ഈ പോട്ടുകൾ നമുക്ക് ആണ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം മൂന്ന് യു എസ് ബി എ പോർട്ടാണ് വരുന്നത് അത് യു എസ് ബി ത്രീ പോയിൻറ്റ് ടു ജെൻ വൺ ആണ് ഒരു യു എസ് ബി സി പോർട്ടാണ് വരുന്നത് അത് യു എസ് ബി ത്രീ പോയിൻറ്റ് ടു ജെൻ ടു ആണ് അതിനകത്ത് തന്നെ ലെനോവയുടെ വൺ ഫോർട്ടി വാട്ട്സിൻ്റെ പി ഡി ചാർജിങ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഡിസ്പ്ലേ പോർട്ടും ഇവിടെ തന്നെയാണ് വരുന്നത് ഒരു എച്ച് ടി എം ഐ ടു പോയിൻറ്റ് വൺ പോർട്ടാണ് വരുന്നത് അത് എയിറ്റ് കെ സിക്സ്റ്റി ഹെഡ്സ് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഹെഡ്ഫോൺ പോർട്ട് അതുപോലെ തന്നെ ഒരു മൈക്രോഫോൺ ജാക്ക് അതായത് നമ്മുടെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുന്നത് ഒരു ആർ ജി ഫോർട്ടി ഫൈവ് അതായത് എന്തെർനെറ്റിൻ്റെ പോർട്ട് പവർ കണക്ടർ അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള നമ്മുടെ ഈ എച്ച് ഡി എം എ കേബിൾ ഇല്ലേ ഇതുവഴി നമുക്ക് നമുക്കറിയാം നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ അകത്ത് നൂറ്റി നാൽപ്പത്തി നാല് ഹെഡ്സേ റിഫ്രഷ് ആയിട്ടുള്ളൂ അതായത് നൂറ്റി നാൽപ്പത്തി നാല് എഫ് പി എസ് വരെ നമുക്ക് മാക്സിമം കളിക്കാൻ പറ്റുള്ളൂ സോ നിങ്ങൾക്ക് അവിടെ അറിഞ്ഞുകൂടാമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പം ഈ ഹെഡ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മളത് ഡിറൈവ് ചെയ്തെടുക്കേണ്ടതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമിൻ്റെ അകത്ത് ചിലപ്പോൾ മുന്നൂറും നാനൂറ് എഫ് പിസ് നമുക്ക് കിട്ടുമായിരിക്കും എന്നാൽ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് നൂറ്റി നാൽപ്പത്തി നാല് എഫ് പി എസ് മാത്രമേ പറ്റുള്ളൂ മനസ്സിലായോ നൂറ്റി നാൽപ്പത്തി നാല് ഹെഡ്സ് ഉള്ളൊരു ഒരു ഡിസ്പ്ലേക്കകത്ത് നൂറ്റി നാൽപ്പത്തി നാല് എഫ് പിസ് മാത്രമേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ പറ്റും എന്നാലും നമ്മുടെ ഈ ഒരു എച്ച് ഡി എം എ കേബിൾ വെച്ച് നിങ്ങൾ ഒരു ടു ഫോർട്ടി ഹെഡ്സ് റിഫ്രഷേറ്റർ ഉള്ള ഒരു മോണിറ്റർ എക്സ്റ്റേണൽ മോണിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ ഫോർട്ടി ഫോർ ഹെഡ്സ് അല്ലാതെ ഈ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് എഫ് പി എസില് നിങ്ങൾക്ക് ഗെയിംസ് ആസ്വദിക്കാനായിട്ട് പറ്റും മനസ്സിലായോ അങ്ങനെ ഒരു ഫീച്ചർ ലെനോവിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് വിച്ച് ഈസ് വെരി നൈസ് സി പതിനഞ്ച് പോയിൻറ്റ് ആറ് ഇഞ്ച്ന്ന് പറയുന്നത് അത്യാവശ്യം ഭയങ്കര വലിയ ഡിസ്പ്ലേ എന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വലിയൊരു ഡിസ്പ്ലേ നിങ്ങൾക്ക് കിട്ടണം ഇന്നൂര് നാൽപ്പത് ഹെറ്റ്സ് റിഫ്രഷ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ എങ്ങനെ ഓരോ തേർട്ടി ടു ഇഞ്ചെങ്കിലും വരും തേർട്ടി ടു ഇഞ്ചെങ്കിലും ട്വന്റി സെവൻ ഇഞ്ചെങ്കിലും വരും അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂസ് കണക്ടിവിറ്റിയുടെ കാര്യം പറയുന്ന സമയത്ത് നമ്മുടെ വൈഫൈ സെവൻ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഫൈവ് പോയിന്റ് ഫോർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഇൻ്റർനിൻ്റെ വൈഫൈ സിക്സി ആൻഡ് ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് സിക്സ് എന്ന് പറയുന്നത് ലൈറ്റ്നിങ് ഫാസ്റ്റ് ആയിട്ടുള്ള കണക്ടിവിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടും ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഏറ്റവും ഇപ്പം നമുക്കറിയാലോ ഒരു ലാപ്ടോപ്പിൻ്റെ അകത്ത് ആയിട്ടാണ് ഇപ്പം എല്ലാവരും ഇന്റർനെറ്റ് കേബിൾ കണക്ട് ചെയ്യൂല ആയിട്ട് വൈഫൈ വഴി വഴിയായിരിക്കും കണക്ട് ചെയ്യുന്നത് വൈഫൈ വഴി കണക്ട് ചെയ്താലും ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള വൈഫൈ റിസീവർ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ വൺ ജി ബി പെർ സെക്കൻഡുള്ള പല ബ്രോഡ് ബാൻഡുകളും ഉണ്ട് അങ്ങനെയുള്ള വലിയ വലിയ ഹൈ ആൻഡ് ബ്രോഡ് ബാൻഡുകളിൽ നിന്നെല്ലാം സാധനം അല്ലെങ്കിൽ ഡേറ്റ നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായോ നമുക്ക് റാമിൻ്റെ കാര്യം പറയണ്ടേ എല്ലാവരും പേരും ഭയങ്കര ലീസ്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് റാം ഈ ഒരു ലാപ്ടോപ്പിനകത്ത് നമുക്ക് ഡി ഡി ആർ ഫൈവ് ഡി ഡി ആർ ഫോർ പ്ലാറ്റ്ഫോം സപ്പോർട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇപ്പോൾ കറണ്ടിയുള്ള പതിനാറ് ജി ബി ഡി ആർ ഫൈവ് റാമാണ് അതിന് നമുക്ക് മുപ്പത്തിരണ്ട് ജി ബി ഡി ഡി ആർ ഫൈവ് റാമിലോട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് നിങ്ങൾ റൺ ചെയ്യുന്നുണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്ട്രീം ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങളുടെ യൂട്യൂബിലേക്ക് സ്ട്രീം ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു തേർട്ടി ടു ജി ബിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പ് ഓടും ബിക്കോസ് അതിന് രണ്ട് ആപ്ലിക്കേഷൻസ് രണ്ട് ഹൈ എൻഡ് ആപ്ലിക്കേഷൻ ഈ ഓബിഎസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ാണ് ഈ യൂട്യൂബിലോട്ടൊക്കെ സ്ട്രീം ചെയ്യണേ നിസാര ആപ്പൊന്നുമല്ല ഭയങ്കര സീനാണ് അപ്പോൾ ആ ഒരു ആപ്പും റൺ ചെയ്യണം നമ്മുടെ ഗെയിമും കൂടി റൺ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ കറൻ്റ്ലി ഇപ്പം ഈ ഒരു ഈ ഒരു ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ലാപ്ടോപ്പിനകത്ത് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി എസ് എസ് ഡിയും പതിനാറ് ജി ബി റാമും മാത്രമേ ഉള്ളൂ ഡൈനാമിക് പവർ ഷെയറിങ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്നോളജി ഈ ലാപ്ടോപ്പിനകത്തുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യുയിലേക്കോ സിപിയുയിലേക്കോ യുയിലേക്കോ നമുക്ക് വർക്ക് ലോഡ് അലോക്കേറ്റ് ചെയ്യാൻ പറ്റും അതായത് ഏറ്റവും കൂടുതൽ പവർ വേണ്ടത് ഇപ്പം ജിപ്യൂവിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് യുയിലേക്ക് മാക്സിമം പവർ കൊടുക്കാം ഇനി ഏറ്റവും കൂടുതൽ പവർ വേണ്ടത് സിപിയുൽ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും ആൻഡ് ലൈക്ക് ഇതെന്തുകൊണ്ട് ഇതെങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് യൂസ്ഫുൾ ആകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സി പി യു ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കുറേ കാണും യു ഇൻറ്റൻസീവ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കാണും ഫോർ എക്സാമ്പിൾ ഒരു ഞാൻ പറഞ്ഞുതരാം അഡോബ് പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞൊരു ഒരു തൊട്ടിൽ സോഫ്റ്റ്വെയർ ഉണ്ട് പറയാതിരിക്കാൻ വയ്യ അത് ഞാൻ എന്തുകൊണ്ട് എന്ന് പറയുന്നത് വെച്ചാൽ ഈ സാധനം ഭയങ്കര ബഗ്ഗും ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര പ്രശ്നക്കാരനാണ് നിന്ന നിപ്പിലൊക്കെ ഇത് അണഞ്ഞു പോവുക നിന്ന നിപ്പിൽ മൊത്തം പ്രോഗ്രാം മൊത്തം ഡിലീറ്റായി പോവുക നിന്ന നിപ്പിൽ ഡാൻസ് കളിക്കുക അത് ഒരു അഡോ പ്രീമിയർ പ്രോ എഡിറ്റർ മനസ്സിലാവും ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സോഫ്റ്റ്വെയർ ജിപിയുനെ റെൻഡറിങ് ടൈമിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ ബാക്കിയുള്ള എല്ലാ ടാസ്കുകളും അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് യു ഇൻറ്റൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ യു ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ് അതേസമയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡാബെഞ്ചി റിസോൾവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ അതും എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ തന്നെയാണ് ഡാബേഞ്ചി റിസോൾവിന് യു ആണ് വേണ്ടത് ഡാമേഞ്ച് റിസോൾവിന് യു കുറച്ച് മെയിനായിട്ട് കിട്ടിയാലേ പറ്റുള്ളൂ സി പി അവിടെ കൊണ്ടായിരുന്നു പേരിന് അപ്പോൾ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ വരപ്പോഴാണ് നമുക്ക് ഈ ഒരു ഡൈനാമിക് പവർ ഷെയറിംഗ് ടെക്നോളജി യൂസ്ഫുൾ ആയിട്ട് വരുന്നത് ഇനി നമ്മുടെ ഗെയിം പ്ലേ എക്സ്പീരിയൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഗെയിം കളിച്ചു കഴിഞ്ഞാലും ഓ വല്ലാത്തൊരു ഗെയിമിങ് എക്സ്പീരിയൻസ് എനിക്ക് കിടന്നു ഞാൻ ചുമ്മാ പറയുന്നതല്ല ഗസ് ഞാൻ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഗെയിം കളിക്കുന്ന ആളാണ് എനിക്കറിയാം ഞാൻ ട്രൈ ചെയ്തിട്ടില്ലാത്ത ലാപ്ടോപ്പും ട്രൈ ചെയ്തിട്ടില്ലാത്ത കമ്പ്യൂട്ടേഴ്സും ഗെയിമിങ് ഗ്യാഡ്ജറ്റുകളൊന്നും ഇല്ല ഞാൻ ട്രൈ ചെയ്തിട്ടില്ലാത്ത ഗെയിമുകളും ഇല്ല ഞാൻ എക്സ്ട്രീമിൻ്റെ എക്സ്ട്രീം അതായത് അറുപത്തി നാല് ജി ബി റാമൊക്കെ ഉള്ളതും ഏറ്റവും ടോപ്പ് ടോപ്പെൻഡായിട്ടുള്ള കമ്പ്യൂട്ടറിൽ വരെ ഗെയിം കളിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ കേപ്പബിലിറ്റീസ് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ചുകൊണ്ട് ഈ എയ്റ്റി തൗസൻഡിൻ്റെ അകത്തുള്ള വരുന്ന ഒരു പ്രൈസ് റേഞ്ച് വെച്ചുകൊണ്ട് ഭയങ്കര വലുതാണ് ഭയങ്കര വലുതാണ് ഏത് ഗെയിം എടുത്ത് കഴിഞ്ഞാലും അത്യാവശ്യം ഭയങ്കര നന്നായിട്ട് തന്നെ നമുക്ക് കളിക്കാൻ പറ്റും ഞാൻ അതിനകത്ത് കളിച്ചിട്ടുള്ള എല്ലാ ഗെയിംസും ഭയങ്കര നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് ഏറ്റവും എക്സ്ട്രീം ഗ്രാഫിക്സിൽ തന്നെയാണ് ഞാൻ ടോപ്പ് ഗ്രാ എനിക്ക് ഗ്രാഫിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അറ്റ് ദ സെയിം ടൈം നമുക്ക് നല്ല എഫ് പേസും അതിനകത്ത് കിട്ടുന്നുണ്ട് ഒരു തരത്തിലുള്ള ഹിക്കപ്പോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഒരു തരത്തിലും ഫീൽ ചെയ്തിട്ടില്ല ലാഗും ഒന്നും തന്നെ ഫീൽ ചെയ്തിട്ടില്ല ആൻഡ് ആദ്യം ആദ്യം ആദ്യമായിട്ട് ഓപ്പൺ ആക്കി യൂസ് ചെയ്ത സമയത്തും ഞാൻ എക്സ്ട്രീം ഗ്രാഫിക്സ് തന്നെയാണ് ഇട്ടിട്ട് യൂസ് ചെയ്തത് എനിക്ക് ഒരു പ്രശ്നമില്ല ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ായാലും അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് സമയത്ത് ഇപ്പം ഇവിടെയുള്ള എഡിറ്റേഴ്സ് പ്രീമിയർ പ്രോ യൂസേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രീമിയർ പ്രോ ആണ് ഇട്ടത് മേ ബി എനിക്ക് ഡാമേജ് റിസോൾവ് എഡിറ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് മൈസെൽഫ് സെൽഫ് ഡാമേജ് റിസോൾവ് നന്നായിട്ട് അറിയാമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതും കൂടി ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചതിനെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതിനെ പറ്റിയില്ല ഇതിനകത്ത് വേറൊരു യൂസ് കേസ് ഉള്ളതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ പൊടിക്കൈ ഉണ്ട് അതിനകത്ത് മൈക്രോസോഫ്റ്റിന്റെ സ്റ്റുഡിയോ എഫക്ട്സ് കൊളാബറേഷൻ അതിനകത്തുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വെബ് മീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനകത്തോട്ട് എ ഐയുടെ ഒരു ഒരു ഇൻഡിഗ്രേഷൻ നമുക്ക് അവിടെയും കിട്ടുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ലൈറ്റ് ഇല്ലാത്തവിടത്തി ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് വെളുപ്പിച്ച് ഇച്ചിരി ലൈറ്റൊക്കെ തന്ന് കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക അതുപോലെ തന്നെ ഓട്ടോ ഫ്രെയിമിംഗ് നിങ്ങൾ എങ്ങനെയൊക്കെ മൂവ് ചെയ്ത് കഴിഞ്ഞാലും അതിനനുസരിച്ച് ക്യാമറ ഫ്രെയിം അല്ലെങ്കിൽ ഫ്രെയിമിങ് കറക്റ്റായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഐ കോൺടാക്ട് കീപ്പ് ചെയ്തിരിക്കുക ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ സൈഡിലായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് ഒന്ന് മോഡൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്ക്രിപ്റ്റ് നോക്കി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് ഇങ്ങനെ പോകുമല്ലേ അപ്പോൾ ആ കണ്ണ് പോകുന്നത് ഉണ്ടാവില്ല നിങ്ങൾ സ്ട്രെയ്റ്റ് ഇങ്ങനെ നോക്കുമായിരിക്കും പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കി സുഖമായിട്ട് വായിക്കാൻ പറ്റും അത് ആ ഒരു എ ചെയ്യുന്ന പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് പരിപൊടിക്കൈകളുണ്ട് ഇതിനകത്ത് അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റി തൗസൻഡ് ആണ് നിങ്ങളുടെ ബഡ്ജറ്റെന്നുണ്ടെങ്കിൽ ഗോഹാട്ട് കണ്ണും പൊട്ടി മേടിക്കാം അടിപൊളി സാധനമാണ് ആൻഡ് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ ആ ചാർജിങ് ഡിസ്പ്ലേ അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഈ എ ഇ ഇൻ്റഗ്രേഷൻ വിറ്റ് ഈസ് വെരി നൈസ് നിങ്ങളിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റ് ചെയ്യുന്നവനെ അവൻ്റെ കഷ്ടപ്പാട് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ പറയുന്ന എ ഇൻറ്റഗ്രേഷൻ ഈ എഡിറ്റേഴ്സ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൽ വന്നത് സുഖമാണ് മൊനേ സുഖമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഈ വീഡിയോ എന്ന് പറയുന്നത് ലെനോവ ഇൻ്റൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഇനി ഫൈനലായിട്ട് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ലെനോവ ഡോട്ട് കോമിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ലെനോവയുടെ ഐഡിയ പാർഡ് ആയാലും യോഗ ആയാലും ഫ്ലെക്സ് ആയാലും ഈ ഒരു ഗെയിമിങ് ലീജിയൻ ആയാലും അല്ലെങ്കിൽ എൽ ക്യൂ നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ പി സി കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് ലെനോവയുടെ കുറേ ഓഫേഴ്സ് നമുക്ക് നിങ്ങൾക്ക് വേണ്ടി സ്പെസിഫിക്കലി കിട്ടും അത് ഓരോ ആൾക്കാരും കസ്റ്റമൈസ് ചെയ്യുന്ന രീതി പോലെ ഇരിക്കും നിങ്ങൾ ലെനോവ ഡോട്ട് കോം എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കസ്റ്റമൈസിംഗ് ഓപ്ഷൻ ഉണ്ടാവുള്ളൂ അത് ഞാൻ ഇപ്പോഴേ പറയാം ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ഡിവൈസ് നാല് വർക്കിംഗ് ഡേയ്സിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡെലിവറും ചെയ്തിരിക്കും അത് ഏത് ലൊക്കേഷൻ ആയാലും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റും അപ്പോൾ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഈ ലാപ്ടോപ്പിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം അല്ലെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കൊണ്ടുവന്നായിരിക്കും